അത്ര ഡിലേ ആവാൻ കാരണം. ഓക്കെ, ഇപ്പം നമ്മൾ ഭൂതകാലത്തിനെ കുറിച്ച് പറഞ്ഞു, ഷെയ്ൻ്റെ പടം, ഷെയ്നാണ് പ്രൊഡ്യൂസ് ചെയ്തത് ആ പടം. ഒരു പുതിയ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട്. അതൊരു കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഒന്നുമില്ലാത്ത ആ സിനിമയാണ്. അതേസമയം ആ സിനിമ അതിമനോഹരമായിട്ട് എടുക്കുകയും ഇന്ത്യ മുഴുവൻ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്? എങ്ങനെയായിരുന്നു അത്? കോവിഡ് അതിൻ്റെ ഒരു ആ രൂക്ഷമായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ സി യു സൂൺ ഒ ടി ടിയിൽ വന്നു. ആ ടൈമിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കും അല്ലെങ്കിൽ മുജിക്കും എല്ലാവർക്കും ഒരു വീട്ടിലുള്ള ഒരു ഡിസ്കഷൻ വന്നു, അതായത് നമുക്കൊരു ഒ ടി ടിയിലേക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ചെയ്യാം. അങ്ങനെ വന്നൊരു പ്ലാനിങ്ങിലാണ്. ആ സമയത്താണ് ഈ രാഹുൽ നമ്മുടെ ഡയറക്ടർ കഥ പറയുന്നത്. കഥ പറഞ്ഞ് നമുക്കെല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും കൺവിൻസിങ് ആയിട്ട് തോന്നി, മീൻ നമ്മൾക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് നമ്മൾ അൻവർ റഷീദ് അമ്പുക്കാടെ സഹായത്തോടെ, അമ്പുക്കാടെ വൈഫിൻ്റെ ബാനറിലാണ്, പ്ലാൻ ടി എന്ന് പറഞ്ഞൊരു ബാനറിലാണ് കോ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് പടത്തിന് രേവതി മാമിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വാർത്ത അറിഞ്ഞപ്പം? എന്തായിരുന്നു തോന്നി? ഞാൻ മാമിന് വിഷയം അറിയിച്ചിട്ടുണ്ട്. തോന്നിയിരുന്നോ അങ്ങനെ ഒരു അവാർഡിനൊക്കെ ആ പ്രകടനം പരിഗണിക്കും? പിന്നെ നല്ല പടമായിരുന്നല്ലേ. എനിക്ക് തോന്നുന്നു അതിൽ മ്യൂസിക് ഡയറക്ഷനും ഒരു പാട്ട് പാട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ൻ തന്നെ സിനിമയുടെ മറ്റ് മേഖലകളിലേക്കൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഈ അഭിനയത്തിനും നിർമ്മാണത്തിനും സംഗീത സംവിധാനത്തിനും ഒക്കെ പുറമെ സിനിമയുടെ മറ്റു മേഖലയിൽ ഷെയ്നെ എപ്പം പ്രതീക്ഷിക്കാം? അത് അടുത്തുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് പ്രിയദർശൻ്റെ കൂടെ ഒരു സിനിമ ഷെയ്ൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഒരു നായകനായി വന്നതിന് ശേഷം ഒരു സീനിയർ സംവിധായകൻ്റെ കൂടെ, ടി കെ രാജുവിൻ്റെ കൂടെ ബർമ്മട വരുന്നുണ്ട് എങ്കിൽ പോലും പ്രിയദർശൻ്റെ കൂടെ ഒക്കെ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എത്രത്തോളം ഹാപ്പിയാണ്? എന്ത് ആ സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ? കഥ കേട്ടു, ഞാൻ എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് സിനിമ, അതെന്നെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഡേറ്റ് അറിഞ്ഞോളാം, ഡേറ്റ് വൈസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പറ്റുന്നത് പ്രിലിമിനറി സ്റ്റേജിലാണ്. ഷെയ്ൻ ടോം ചാക്കോയും കൂടെ ഉണ്ട്, അർജുനും ഉണ്ട്. നിങ്ങളുടെ ഒരു കോംബോ വലിയ ചർച്ച, ഇഷ്ക് ഇറങ്ങിയ സമയത്തൊക്കെ നിങ്ങൾ രണ്ടുപേരും ഉള്ള ഒരു കോംബോ വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തതാണല്ലോ. അതെ. ഈ പടത്തിലേക്ക് തന്നെ, നമ്മുടെ ഉല്ലാസം പടത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, മലയാളത്തിലെ രണ്ട് ലീഡിങ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഗോപി സുന്ദറും ഷാൻ റഹ്മാനും ഈ പടത്തിന് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ തലമുറയിലെ സംഗീത സംവിധായകരിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന രണ്ടുപേരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രണ്ടുപേരെയും ചൂസ് ചെയ്തത്? അതല്ല, ഇത് ഇപ്പോൾ ഈ ഒരു ജോണറിലുള്ള സിനിമകൾ കൂടുതലും തമിഴ്, തെലുങ്കിൽ, ഹിന്ദിയിലൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഗോപി സുന്ദറാണ് ഈ ജോണറിൽ പുള്ളി തെലുങ്കിലൊക്കെ കുറേ സിനിമകൾ പോപ്പുലറായിട്ടുള്ള ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ശ്രമമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ പുള്ളി ഭയങ്കര പടം ഇഷ്ടപ്പെട്ടു, പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു, അങ്ങനെയാണ് പുള്ളി ചെയ്ത്. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു.